हाय फ्रेंड्स बेकरिकारन यूट्यूब चानल एल स्वागत या वीडूम और वीडियो इन या निवरीप चॉकलेट फड्ज अब नमुक ई चॉकलेट फड्ज उन्न नोक अंब निल चल लाइक याद वीडियो निणी चानल सब्सक्राइब कूड़े സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫഡ്ജ് ഉണ്ടാക്കുന്നതിന് ആദ്യം നമുക്ക് ഒരു സ്ക്വയർ റിംഗ് വേണം അതിന്റെ നാല് സൈഡിൽ നമുക്ക് ബട്ടർ ഒന്ന് തടവി കൊടുക്കണം ഈ ഫഡ്ജ് ഇളകി വരുന്നതിനു വേണ്ടിയിട്ടാണ് നമുക്ക് അതിനെ തൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ബട്ടർ തടവി കൊടുക്കാം അതിനു ശേഷം നമുക്ക് അലൂമിനിയം ഫോയിൽ വെച്ച് അതിന്റെ അടിഭാഗം ഒന്ന് കവർ ചെയ്യണം അലൂമിനിയം ഫോയിൽ എടുത്ത് അതിനു മുകളിൽ റിംഗ് വെച്ചിട്ട് സൈഡ് നമുക്കൊന്ന് മടക്കി കൊടുക്കാം സൈഡ് നമ്മൾ മടക്കി കഴിഞ്ഞു ഇനി നമുക്കൊരു സ്റ്റാൻഡിലോട്ട് വെച്ചിരിക്കും ബറിംഗ് റെഡിയായി അടുത്തതായി നമുക്ക് ഇനി വേണ്ടുന്നത് ഒരു കോഫി ലിക്കർ ആണ് കുറച്ച് ഒരു പാത്രത്തിൽ കുറച്ച് നെസ്കഫേ എടുക്കുക ഒരു കുറച്ച് വെള്ളം ചൂടാക്കി കുറച്ച് മതി കുറച്ച് വെള്ളം ചൂടാക്കി നമുക്ക് ഈ കോഫി നെസ്കഫേലോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അത് വെള്ളം ചൂടായി നമുക്ക് അതിനടുത്ത് ഈ നെസ്കഫേലോട്ട് ഒഴിച്ചു കൊടുക്കും കുറച്ച് ഒഴിച്ചാൽ മതി നമുക്ക് മിക്സ് ആവാൻ വേണ്ടി മാത്രം നെസ്കഫേ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാം അടുത്തതായി നമുക്കിതിന് വേണ്ടുന്നത് ഒരു 450 ഗ്രാം മിൽക്ക് മെയ്ഡാണ് അത് 450 ഗ്രാം മിൽക്ക് മെയ്ഡാണ് അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം മിൽക്ക് മെയ്ഡ് നമുക്കൊരു ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിന് മുകളിൽ മിൽക്ക് മെയ്ഡ് വെച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം അത് ചെറുതായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആ കോഫി ലിക്കർ കുറച്ച് ഒഴിച്ചു കൊടുക്കാം നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന നെസ്കഫേയുടെ കോഫി ലിക്കർ കുറച്ച് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് മിക്സായി കഴിയുമ്പോൾ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം ആ കോഫി ലിക്കർ മിൽക്ക് മെയ്ഡിൽ മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ ആ മിൽക്ക് മെയ്ഡ് ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം അടുത്തതായി നമുക്കിതിന് വേണ്ടുന്നത് ഒരു 500 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് 500 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയും അതാണ് അത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം നമ്മൾ അടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ അടിക്ക് പിടിക്കും അടിക്ക് പിടിക്കാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ ചെറിയ ചൂട് മതി ചെറിയ ചൂടിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം ഓവർ ചൂടായി കഴിഞ്ഞാൽ ചോക്ലേറ്റ് വെന്ത് പോകും പിന്നെ അത് ഉരുകാൻ പാടായിരിക്കും കട്ട പിടിച്ചു പോകും ചെറിയ ചൂടിൽ ചോക്ലേറ്റ് ഏകദേശം മെൽറ്റായിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതാക്കി ചൂടാക്കി വെച്ചിരിക്കുന്ന മിൽക്ക് മെയ്ഡ് ഒഴിക്കേണ്ടതുണ്ട് അപ്പം ചോക്ലേറ്റ് മെൽറ്റായിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ചെറുതായിട്ട് ചൂടാക്കി വെച്ച മിൽക്ക് മെയ്ഡ് ആദ്യം കുറച്ചൊഴിച്ച് കൊടുക്കാം കുറച്ചൊഴിച്ച് അത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അത് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ചോക്ലേറ്റ് ചെറുതായിട്ട് കട്ട പിടിക്കും അപ്പം ബാക്കി മിൽക്ക് മെയ്ഡ് കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഈ ചോക്ലേറ്റ് ലൂസായിട്ട് വരും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ചോക്ലേറ്റ് മെൽറ്റാവും അതിൽ ബാക്കിയുള്ള മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചു കൊടുക്കാം ബാക്കി മിൽക്ക് മെയ്ഡ് ഒഴിച്ച് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് ഇളക്കി കൊടുക്കണം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഈ ചോക്ലേറ്റ് നല്ല രീതിയിൽ മെൽറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യമായത് 150 ഗ്രാം റോസ്റ്റ് ചെയ്ത് പൊടിച്ച നട്ട്സാണ് 150 ഗ്രാം റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച നട്ട്സ് അത് ഇതിനകത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ ആ ചോക്ലേറ്റ് ഫഡ്ജിൻ്റെ ബാറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ സ്ക്വയർ റിങ്ങിലേക്ക് ഒഴിച്ചു കൊടുക്കാം
ഇത് മൊത്തം നമുക്ക് ആ സ്ക്വയർ റിംഗിലേക്ക് വെച്ചെടുക്കണം അതെല്ലാം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇതൊന്ന് മുകളിലൊന്ന് ലെവൽ ചെയ്യണം ഒരു എല്ലാ ഭാഗത്തോട്ടും ആ സ്പൂൺ ഇട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം അതിപ്പോൾ ഏകദേശം എല്ലാം ലെവലായിട്ടുണ്ട് ചോക്ലേറ്റ് ഫഡ്ജ് ഏകദേശം ലെവലായി ഇനി നമുക്കിത് ഒരു മണിക്കൂർ ഒന്ന് ഫ്രീസ് ചെയ്യണം ഒരു മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെച്ചൊന്ന് ഫ്രീസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഫ്രീസ് ചെയ്തിട്ട് നമ്മൾ ഈ ഫഡ്ജ് തിരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ സൈഡിൽ നമ്മളൊരു കത്തി വെച്ചിട്ട് ഒന്ന് സൈഡിൽ നിന്ന് ഇളക്കി കൊടുക്കണം നല്ല രീതിയിൽ ഇളവ് വരുന്നതിന് വേണ്ടിയിട്ടാണ് സൈഡിൽ നമുക്ക് ഇളക്കി കൊടുക്കാം എന്നിട്ട് റിങ് മാറ്റാം എന്നിട്ട് അലൂമിനിയം ഫോയിൽ ഇളക്കിയിട്ട് നമുക്കൊരു സ്റ്റാൻഡിലോട്ട് വെക്കാം നമ്മുടെ ഫഡ്ജ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പീസ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ ഇന്ന് നമുക്കിതൊന്ന് പീസാക്കാം നമ്മൾ സ്ക്വയറായിട്ടാണ് ഇത് പീസാക്കുന്നത് അപ്പോൾ നമ്മളൊരു 9 പീസായിട്ടിത് കട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിതിൻ്റെ അകത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം അകത്ത് ആ നട്ട്സ് എല്ലാം കാണാം നല്ല രീതിയിൽ നമുക്ക് ആ നട്ട്സ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട് അത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം പരീക്ഷിച്ച് നോക്കിയിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്